നമ്മുടെ സാക്ഷാൽ ലീഡർ കെ കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ മകൻ കെ മുരളീധരൻ, കണ്ണോത്ത് മുരളീധരൻ കോൺഗ്രസ്സിനുള്ളിൽ ഇന്ന് തൻ്റെ ഇടം നിലനിർത്താനായിട്ട്, തൻ്റെ ഒരു സ്ഥാനം നിലനിർത്താനും ഒക്കെയായിട്ട് വളരെയധികം പാടുപെട്ടുകൊണ്ടിരിക്കുക, ഒരു വലിയ പ്രതിസന്ധിയിലാണ് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. കോൺഗ്രസ്സിനുള്ളിലെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് കെ പി സി സിയുടെ പ്രസിഡൻ്റായിരുന്ന ആളാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം വലിയ ക്രൈസിസിലാണ് എന്ന് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ അഭിമുഖം, മനോരമയിലെ നേരെ ചൊവ്വ എന്ന് പറയുന്ന പരിപാടിയിലെ അഭിമുഖം പറയാതെ പറയുന്നുണ്ട്. അദ്ദേഹം പല കാര്യങ്ങളും ഇൻഡയറക്റ്റായിട്ട് പരോക്ഷമായിട്ട് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പാർട്ടിയിൽ താൻ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, തന്നെ ആരാണ് ഒതുക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ കാര്യത്തിൽ എന്താണ്, നമുക്കിതൊന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ എന്തായിരിക്കും നമുക്ക് പറയാനുള്ളത്? നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതൊന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും. അതായത് കെ കരുണാകരൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന, സംസാരം കൊണ്ട് പ്രസംഗം കൊണ്ട് ആകർഷിക്കാൻ കഴിയുന്ന മറ്റൊരു കോൺഗ്രസ് നേതാവ് ഈ കെ കരുണാകരന് ശേഷം കെ മുരളീധരനാണെന്ന് പറയാം. അങ്ങനെയുള്ള ഒരു നേതാവ് മറ്റ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസ്സിന് ചൂണ്ടിക്കാണിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോൾ നമുക്കറിയില്ല, രമേശ് ചെന്നിത്തല മാറ്റിയിട്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് വരുന്നു, അതിനുശേഷം കെ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി സിയുടെ പ്രസിഡൻ്റ് വരുന്നു, ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണുന്നു. ഇവിടെയൊക്കെയും ഒരു എന്താ പറയുക, ഒരു കമാൻഡിങ് പവറുള്ള നേതാവായിരുന്നു കെ മുരളീധരൻ. കെ പി സി സിയുടെ പ്രസിഡൻ്റായിരുന്നപ്പോൾ ഒക്കെ നമ്മളത് കണ്ടതാണ്. എങ്ങനെ വേണം, അദ്ദേഹത്തിന് ആകെ പറ്റിയൊരു തെറ്റ് അന്ന് കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനം രാജിവെച്ച് മന്ത്രിയാകാൻ പോയി എന്നുള്ളതാണ്. പിന്നീട് ഇങ്ങോട്ട് ഓരോ ഘട്ടത്തിലും ഓരോ തെരഞ്ഞെടുപ്പിലും ഈ കെ മുരളീധരൻ മത്സരിക്കുന്നു, പലയിടത്തും വിജയിക്കുന്നു, പലയിടത്തും പരാജയപ്പെടുന്നു. അപ്പോൾ കെ മുരളീധരന് വലിയൊരു സ്വീകാര്യതയുള്ള ഒട്ടനവധി സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു കാരണവശാലും കെ മുരളീധരൻ എന്ന് പറയുന്ന നേതാവിനെ വളർത്തിക്കൊണ്ട് വരാൻ പേടിയാണ്. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ വലിയ പിന്തുണയൊന്നുമില്ല. പണ്ട് ഈ അലൂമിനിയം പട്ടേലിനൊക്കെ വിളിച്ച കാലം മുതൽ തന്നെ എ സി സി നേതൃത്വമായിട്ട് ഈ തെറ്റിയിരിക്കുക, അതുകൊണ്ട് വലിയ പിന്തുണയൊന്നുമില്ല. ഇനിയും ഉള്ളൊരു ഭീഷണി, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇടതുപക്ഷം വരില്ല, അല്ലെങ്കിൽ യു ഡി എഫ് വരും. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുപ്പായം തയ്ച്ചിരിക്കുന്ന വി ഡി സതീശനും ഈ പറയുന്ന സുധാകരനും ഒക്കെ ഉണ്ടാകാം. പക്ഷേ അവരെയൊക്കെ അട്ടിമറിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് ആരെങ്കിലും വരാം. പക്ഷേ കേരളീയ ജനത ആപ്റ്റായിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചാൽ അത് കെ മുരളീധരനായിരിക്കും. ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ കൃത്യമായ ചരട് വലികൾ ഇപ്പോഴേ തുടങ്ങിയെന്നാണ് മനസ്സിലാകുന്നത്. വളരെ വളരെ ശരിയായ നിരീക്ഷണമാണ് അല്ലേ മാഷേ? തീർച്ചയായും. കേരളത്തിൽ കോൺഗ്രസ്സിന് പകരം വെക്കാനില്ലാത്തൊരു നേതാവാണ് കെ മുരളീധരൻ. അതെ അതെ, എനിക്ക് തോന്നുന്നു വേറെ ഈ പറഞ്ഞ വളരെ കറക്റ്റാണ്. മറ്റെല്ലാം മറ്റു പലതരത്തിൽ യോഗ്യതകളുള്ള പലരും ഉണ്ടാവാം, പക്ഷേ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പലപ്പോഴും ഒരു ലീഡർഷിപ്പിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി കമാൻഡിങ് പവർ തന്നെയാണ്. ഒരു കാര്യം ആജ്ഞാശക്തി, ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കാൻ പറ്റുക, അല്ലാത്തവൻ ലീഡർ എന്ന് പറഞ്ഞ് നടക്കരുത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പക്ഷേ മുരളീധരൻ്റെ അതിജീവന സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊരു വല്ലാത്ത പ്രശ്നമാണ്. കാരണം ഈ മുരളി അല്ലല്ലോ മുരളിയുടെ ഗുരു, മുരളിയുടെയും കേരളത്തിൻ്റെയും ഗുരു സാക്ഷാൽ ലീഡറാണല്ലോ. ലീഡറുടെ അടവുകളും തന്ത്രങ്ങളും ഒക്കെ മുരളിയേക്കാൾ നന്നായി പഠിച്ചവരാണ് ഇപ്പോൾ ഉള്ള ഈ ടീം മുഴുവനും. അതിലിപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പോൾ എനിക്ക് തോന്നുന്നു മുരളി പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു പേര്, മുരളിയുടെ ഒരു നിഴൽ യുദ്ധം പോലെ മുരളി ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞവർക്കൊന്നുമല്ല, ഈ പറഞ്ഞ വി ഡി സതീശനും കെ സുധാകരനും അല്ല, അതിനപ്പുറത്ത് നിൽക്കുന്ന ഒരു ഒരു ശശി തരൂരുമല്ല. അദ്ദേഹം ചൂണ്ടുന്നത് കുറച്ച് സൂക്ഷ്മമായിട്ട് ആ ചർച്ച കേട്ടവർക്കറിയാം, പെട്ടെന്ന് മനസ്സിലാവും. അദ്ദേഹം ചൂണ്ടുന്നത് ആർക്കെതിരെയാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് നമ്മൾ പല ഗ്രൂപ്പുകളുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും, ഇപ്പോൾ പല ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്, നാല് ഗ്രൂപ്പ് വരെ ഒരേ സമയം സജീവമായിട്ട് നിന്നൊരു കാലമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ഒന്ന്, എ ഗ്രൂപ്പ് ഇപ്പോൾ ഏതാണ്ട് ഉമ്മൻചാണ്ടിയോട് കൂടി നോ മോർ. അപ്പോൾ എ ഗ്രൂപ്പും ഇല്ലാതായി, ഇനി ഐ ഗ്രൂപ്പും ഇല്ലാതായി. അതായത് ഏറെക്കുറെ പഴയ ഐ ഗ്രൂപ്പുകാരാണെന്ന രീതിയിലാണ് ഇവരൊക്കെ അവകാശപ്പെടുന്നത്, വി ഡി സതീശനായാലും കെ സുധാകരനായാലും ഒക്കെ. പക്ഷേ അതിനപ്പുറത്തൊരു പുതിയ ഗ്രൂപ്പ് കേരളത്തിൽ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ആ ഗ്രൂപ്പ് സാക്ഷാൽ കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പാണ് എന്ന് എല്ലാവർക്കും അറിയാം. വേണു ആണെങ്കിൽ ഈ കെ കരുണാകരൻ്റെ ഏറ്റവും ഷാർപ്പായിട്ടുള്ള എല്ലാ ക്വാളിറ്റിയും പഠിച്ചു വെച്ച ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മലപ്പുറത്ത് ശ്രദ്ധിച്ചൊരു കാര്യം, ആരൊക്കെ ഏതൊക്കെ മേഖലയിൽ നിന്ന് കെ സിക്കെതിരായിട്ട് വരുന്നുണ്ട് എന്ന് അവൻ ഓരോന്നോരോന്നായിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് വരികയാണ്.
ഇപ്പൊ മലപ്പുറത്ത് ആദ്യം നടപടി എടുത്തത് ആര്യാടൻ ചൗക്കത്തിനെതിരെയാണ്, ഓർമ്മയുണ്ടോ? ആര്യാടൻ ചൗക്ക് കാരണം ആര്യാടൻ സാക്ഷാൽ ആര്യാടൻ ഉള്ള കാലത്തോളം ആര്യാടൻ്റെ ഒരു പെറ്റായിട്ട് നിന്നു കെ സി വേണുഗോപാല്. ആര്യാടൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ എന്നെ ഭരിക്കാൻ പിന്നെ ആര്യാടൻ്റെ മോൻ വരണ്ട എന്നാണ് എൻ്റെ ഒരു നയം. അപ്പോൾ പിന്നെ ആര്യാടൻ ചൗക്കത്തിനെതിരെ നടപടി എടുത്ത് പുറത്താക്കി. ഇപ്പോൾ ഒരു ഒരു ചെറിയ ചർച്ച അവിടെ എനിക്ക് തോന്നുന്നു ചെറിയൊരു മാറ്റം വന്നതായിട്ട് ഞാൻ കണ്ടു. ഈ ആര്യാടൻ ചൗക്കത്തിനെ നടപടിയെടുത്ത് പുറത്താക്കുന്നതിൽ പങ്കുവഹിച്ച കെ സി വേണുഗോപാലിന് ആര്യാടൻ ചൗക്കത്ത് മുൻകൈയെടുത്ത് ആര്യാടൻ ചൗക്കത്ത് നടപടിയെടുത്ത് പുറത്ത് നിൽക്കായിരുന്നു, സൈലൻ്റായിട്ട് നിൽക്കുകയായിരുന്നു. വലിയ അനുയായികളും ഉണ്ട് അവന് മലപ്പുറത്തും മലബാറിലും ഒക്കെ. ഇപ്പോൾ വന്നിരിക്കുന്നൊരു മാറ്റം കെ സി വേണുഗോപാലിന് ആര്യാടൻ മുഹമ്മദിൻ്റെ പേരിലുള്ള അവാർഡ് കൊടുത്തിട്ട് ആര്യാടൻ ചൗക്കത്ത് തന്നെ ആദരിക്കുന്ന വാർത്ത കണ്ടു ഞാൻ. അപ്പോൾ അവരിതൊക്കെ മനസ്സിലാക്കി വരികയാണ്, എല്ലാവരും എല്ലാം മനസ്സിലാക്കിയിട്ട് പുതിയൊരു കാലത്തേക്ക് വരികയാണ്. കെ മുരളീധരനെ നന്നായിട്ട് അറിയാം. കോൺഗ്രസിലൊരു കൃത്യമായ തലമുറ മാറ്റം വരുന്നുണ്ട്. അത് ലീഡർ എങ്ങനെയാണോ ഇതൊക്കെ മാനേജ് അതേ മാനേജ്മെന്റ് പഠിച്ചു വരികയാണ്. എവിടെയൊക്കെ ആരൊക്കെ ഇത് സംഭവിക്കാൻ പോണത് ഇതാണ്. കെ സി വേണുഗോപാൽ എങ്ങോട്ട് എന്ന് ചോദിച്ചാൽ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജയിച്ച ഒരാൾ എന്ന റെക്കോർഡ് വേണമെന്നേ ഉള്ളൂ അദ്ദേഹത്തിന്. അദ്ദേഹം കൃത്യമായി ഉന്നം വെക്കുന്നത് കേരളത്തിലെ അടുത്ത ലീഡർ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പദവിയാണ് അദ്ദേഹത്തിന്റെ ഉന്നം. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അവകാശവാദം വരും, രമേശ് ചെന്നിത്തല വരും, വി ഡി സതീശൻ വരും, ഈവൻ കെ സുധാകരൻ പോലും വയ്യെങ്കിലും എടുത്താൽ പോകൂലെങ്കിലും ഒന്ന് കളിച്ചു നോക്കി വരാം. പക്ഷേ കൃത്യമായിട്ട് ഈ ഇവരൊക്കെ തമ്മിലുള്ള തർക്കം നിഷ്പ്രഭമാക്കിക്കൊണ്ട് സോണിയാഗാന്ധിയോ രാജീവ് ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രഖ്യാപിക്കും കെ സി വേണുഗോപാലിൻ്റെ പേര്, അപ്പോഴത്തേക്ക് ഗ്രൗണ്ട് ക്ലിയർ ആയിരിക്കും. കെ സി വേണുഗോപാലിനെ എതിർക്കാൻ ആർക്കും ധൈര്യമില്ലാത്തൊരവസ്ഥ വരും. കെ സി വേണുഗോപാൽ കേരള മുഖ്യമന്ത്രി പദം ഉന്നം വെക്കുന്നു എന്നത് പണ്ട് രഹസ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ പരസ്യം. അതിന് വരാൻ എതിരായി വരാനുള്ള ശക്തികൾ ആരൊക്കെയാണോ കെ മുരളീധരൻ, അതെ, കാരണം കെ സി വേണുഗോപാൽ പഠിച്ച എല്ലാ അടവുകളും പഠിച്ച ഒരാളാണ് കെ മുരളീധരൻ. അത് കുറെ കൂടി കെ സി എയോടൊപ്പം തന്നെ അടുത്ത് നിന്ന് അകത്ത് നിന്ന് പഠിച്ച ഒരാളാണല്ലോ. പക്ഷേ ആ മുരളിയെ എങ്ങനെയൊക്കെ ഒതുക്കണം എന്ന് അദ്ദേഹത്തിന് ആദ്യം ചെയ്ത തന്ത്രം എന്താണെന്നറിയോ, ഒരിക്കലും ഒരിടത്ത് വേര് പിടിക്കാൻ അവസരം കൊടുത്തില്ല കെ മുരളീധരന്. രണ്ട്, ഈ തോൽക്കാൻ അത് വലിയ ആത്മവിശ്വാസം പമ്പ് ചെയ്ത് കയറ്റിയിട്ട് വാനോളം പൊക്കിക്കൊണ്ടുപോയിട്ട് വലിയ പരാജയത്തിലേക്ക് കൊണ്ടുപോയ അവസരങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടതാണ്. ഇത് സംഭവിക്കും. ഇനി ഒറ്റ കാര്യം കൂടിയുണ്ട്, കെ സി വേണുഗോപാലും കെ മുരളീധരനും തമ്മിൽ ഒരു മറ്റുരക്കുന്ന ഒരവസരം കേരളത്തിലെ സി കോൺഗ്രസിനകത്ത് വന്നാൽ ഒരു പോയിന്റ് മുരളീധരനെതിരായിട്ട് വീഴും. അതെന്താണെന്ന് വെച്ചാൽ വേണ്ടാതെ കോൺഗ്രസ് വിട്ടുപോയി കുറച്ച് കാലം. അത് വലിയ തറവാടികളാണ് കോൺഗ്രസ്സുകാർ, എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. തറവാടിനെ ഒരു ദിവസം തള്ളിപ്പറഞ്ഞവനെ അവർക്ക് സ്വീകരിക്കാൻ വലിയ പ്രയാസമാണ്. ഇപ്പൊ ഈ ആലോചിച്ച് നോക്കൂ, പി സി ചാക്കോ ഒക്കെ ഒരു താവളം തേടി എത്ര ഒരു ലാവണം തേടി എത്ര കാലമായിട്ട് നടക്കുന്നു എന്ന വിചാരം അടുപ്പിക്കൂല അവര്. നമ്മുടെ പി ടി ചാക്കോ, എൻ സി പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഒക്കെ ആയിട്ട് വന്നില്ലേ, എന്ത് എൻ സി പി കേരളത്തിലെ കോൺഗ്രസിന്റെ മുമ്പിൽ നിവൃത്തിയില്ലാഞ്ഞിട്ടാണത്. അപ്പോൾ അതാണ് സംഭവം. ഇനി ഒരു കാര്യം ആലോചിച്ചു, ഇപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് കേരളത്തിലേക്ക് പിന്നെ കൊണ്ടുവരാവുന്ന ഒരാൾ ശശി തരൂരാണല്ലോ. ശശി തരൂരിന് കൃത്യം, ശശി തരൂർ അറിഞ്ഞോ അറിയാതെയോ ചെയ്തൊരു മഹാഭാവം എന്താണെന്നറിയോ, കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് സോണിയാഗാന്ധിയുടെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് മത്സരിച്ചു. അവിടെ മുതലാണ്, അത് നമുക്കറിയാഞ്ഞിട്ടാ. ഇവര് എന്തൊക്കെ പറഞ്ഞാലും കടുത്ത രാജഭക്തിയുള്ളവരാണ് കോൺഗ്രസ്സുകാർ. നെഹ്റു കുടുംബത്തിനെതിരായി ഒരു വാക്കുച്ചരിച്ചവനെ പൊറുപ്പിക്കൂല അവർ. അപ്പോൾ ഈ രണ്ട് വീക്ക്നെസ് രണ്ട് പേർക്കും ഉണ്ട്. നെഗറ്റീവ് പോയിന്റ് രണ്ട് പേർക്കും, അതായത് കെ മുരളീധരനും ശശി തരൂരും. ശശി തരൂരുണ്ട്, ഇതൊന്നും ഇല്ലാതെ തികഞ്ഞ ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് കേരളത്തിൽ തർക്കം വന്നാൽ അല്ലെങ്കിൽ പല പേരുകൾ വന്നാൽ പോലും ഹൈക്കമാൻഡിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കെ സി വേണുഗോപാൽ അടുത്ത ഇലക്ഷനിൽ വരുമെന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ മുഴുവൻ വെപ്രാളവും ഇപ്പോൾ ഒക്കെ ഈ മുരളീധരനുണ്ട്. മുരളീധരന് സംഭവിക്കുന്നത് മുഖ്യമന്ത്രി ആകാതെ പോവുക മാത്രമല്ല, സംഭവിക്കാൻ പോകുന്ന മഹാദുര്യോഗം വെറുതെ അല്ല. കെ സി വേണുഗോപാലിന് ഒന്നുകൂടി അറിയാം, കെ സി വേണുഗോപാൽ എങ്ങാനും മുഖ്യമന്ത്രി ആവുന്ന ഒരു മന്ത്രിസഭയിൽ ഒരു വകുപ്പ് കൊടുത്ത് കെ മുരളീധരനെ ഇരുത്തിയുള്ള സീനായിരിക്കും. ടോർപ്പിഡോ വെക്കാൻ വേറെ ആരെങ്കിലും വേണം, വെടിവരുന്ന മടിയിൽ വെച്ചുകൊണ്ടുണ്ടാവും. അതുകൊണ്ട് കെ സിക്ക് അതറിയാം, ആ അവസ്ഥ പോലും വരരുത്. കേരളത്തിൽ ജയിച്ചു ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒരു സീറ്റ് മത്സരിക്കാൻ കിട്ടുമോ എന്ന് പോലും ഈ അവസ്ഥയിൽ സംശയിക്കണം. മാത്രമല്ല കോൺഗ്രസിന്റെ ഒരു എം എൽ എ ആയിട്ട് വെറും എം എൽ എ ആയിട്ട് കെ മുരളീധരൻ ജയിച്ചു വന്നാൽ അപകടമാവുന്നതിനറിയാം.
വെറും എം എൽ എ മതിയാവില്ല, ഒരു മന്ത്രി ഉണ്ട്, മന്ത്രിപ്പണിക്ക് കെ മുരളീധരനെ ഏൽപ്പിച്ചാൽ എന്താവും എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഒരു മുൻകൂട്ടി ഒരു ഏറെറിയുന്നുണ്ട് മുരളീധരൻ, കാരണം ഞാൻ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, ഞാൻ ഇനി വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തിക്കുന്നത്, 2029 ലോക്സഭാ ഇലക്ഷനിൽ മാത്രമേ ഞാൻ ഇനി മത്സരിക്കൂ, അതുവരെ എനിക്കൊരു ബ്രേക്ക് വേണം. ഏതെങ്കിലും കാരണവശാൽ ഞാൻ ഈ മത്സര രംഗത്തുണ്ട് എന്ന് ആരെങ്കിലും അറിഞ്ഞാൽ അല്ലെ ബോധ്യപ്പെട്ടാൽ അവർ തനിക്കെതിരെ പണി തരും. അതുകൊണ്ട് ഇപ്പോഴേ പറയുകയാണ് ഞാൻ അങ്ങനെ നിഷ്പക്ഷമായ നിലപാടെടുക്കുന്നു. ഞാൻ വടകരയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ടും വിജയിക്കുമായിരുന്നു, പക്ഷേ എന്നെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നത് പരാജയപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. ഇതെല്ലാം തുറന്നു പറച്ചിൽ ഒരു രക്തസാക്ഷിയുടെ പരിവേഷം സൃഷ്ടിക്കാനും ഒപ്പം കോൺഗ്രസ്സുകാരെ നിങ്ങൾ വന്ന് എന്നെ ഒന്ന് നിർബന്ധിക്കുക എങ്കിൽ ഞാൻ മത്സരിക്കാം, ഇതാണ് ആറ്റിറ്റ്യൂഡ്. അദ്ദേഹം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഒന്നും കാത്തിരിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിനും പാലക്കാട് സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ജനങ്ങളുടെ ഈ പാർട്ടിയുടെയും നിർബന്ധം. അതിലെ അതിനെക്കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്. പക്ഷേ ആ അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ പാലക്കാട് പിന്നെ പാലക്കാടുള്ള ഒരു നേതാവ് പിന്നെ ഒരു അഖിലേന്ത്യാ നേതാവുമായിട്ട് നടത്തിയ സംഭാഷണത്തെയാണ് മുരളീധരൻ ഇവിടെ കുറച്ച് വിശദീകരിക്കുന്നത്. അപ്പോൾ ഈ പാലക്കാടുള്ള നേതാവിനോട് അഖിലേന്ത്യാ നേതാവ് പറയുകയാണ്, പാലക്കാട് ഒരു ചെറുപ്പക്കാരൻ മത്സരിക്കട്ടെ. അപ്പം മറ്റേ അദ്ദേഹത്തിൻ്റെ മറുപടി, അതൊരു ചെറുപ്പക്കാരൻ വേണോ അതോ ചെറുപ്പമായ ഒരു മനസ്സുള്ള പക്വത വന്ന ഒരു രാഷ്ട്രീയക്കാരൻ മത്സരിക്കട്ടെ, കോൺഗ്രസ്സുകാരൻ മത്സരിക്കട്ടെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറുപടി, ഈ അഖിലേന്ത്യാ നേതാവിൻ്റെ മറുപടി, ആ നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ മനസ്സിലായി, അയാൾ എന്തിനാണ് ഈ ഉള്ള തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കാൻ ഇങ്ങനെ നടക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഉത്തരം പറയുകയും മറ്റേ ആളിനോട് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് എന്ന കൃത്യമായ സന്ദേശം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് മുരളീധരൻ ഇതിൻ്റെ മുന മനസ്സിലായി. അതെ അതെ, അതിപ്പോൾ മലയാളി ഇപ്പോൾ പേര് അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ പോലും മലയാളി ഇങ്ങനെ ചേർത്ത് വെച്ച് വായിക്കും. ഒന്ന് വേണമെങ്കിൽ ശ്രീകണ്ഠൻ എന്ന് വിളിക്കാം, മറ്റേത് കെ സി വേണുഗോപാലെന്ന് വിളിക്കാം, അത് അങ്ങനെ ചേർത്ത് വെക്കാവുന്നേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. എന്തായാലും അദ്ദേഹം ഒരു വലിയ പിന്നെ ഇത് അവിടെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വേദന പങ്കുവെക്കുന്നുണ്ട് കെ മുരളീധരൻ. അതെന്താണെന്നും കൂടി ഞാൻ പറയാം. നമ്മുടെ സിറ്റിംഗ് സീറ്റിൽ ആണ് മത്സരിച്ച് രമ്യ പരാജയപ്പെട്ടത്. അപ്പോൾ MP ആയിരുന്നയാൾ അതേ സീറ്റിൽ വീണ്ടും മത്സരിച്ച് പരാജയപ്പെട്ടാൽ ഈ 5 MP ആയിരുന്ന കാലയളവിലെ പ്രവർത്തനങ്ങളോട് ജനങ്ങൾക്ക് എതിർപ്പുണ്ട് എന്നാണ്. പക്ഷെ മത്സരിച്ചത് സാക്ഷാൽ കെ രാധാകൃഷ്ണൻ സാറിനോടാണ്, അതൊരു ഘടകമാണ്. എങ്കിലും ഇരിക്കട്ടെ, ഇപ്പുറത്ത് മുരളീധരൻ തോറ്റതോ വടകരയിലല്ല, വടകരയിലെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു, അദ്ദേഹത്തിനെ പാവ തൃശ്ശൂര് കൊണ്ടുവന്ന് നിർത്തി തോറ്റു. ആ തോൽവിയിൽ മുരളീധരൻ മാത്രമല്ല തോറ്റത്, അതിനു മുമ്പ് അവിടെ MP ആയിരുന്ന TN പ്രതാപനും തോറ്റു. മുരളീധരൻ മാത്രമല്ല, പ്രതാപൻ മാത്രമാണ് തോറ്റത് മാത്രമാണ് എന്ന് പറയേണ്ടി വരും. അതെ, ഈ ഒരു വേദനയും എന്നിട്ടും എന്നെ പരിഗണിച്ചില്ല എന്നൊരു വേദന അദ്ദേഹത്തിനുണ്ട്. എനിക്ക് മണക്കുന്നത് ഒരു വെടിമരുന്നാണ്. കാരണം എന്താ വെച്ചാൽ മുരളീധരന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അത്ര ശോഭനമല്ല എന്ന തോന്നലുണ്ടായിട്ടുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ ഒരുപക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സിനകത്ത് പ്രതിപക്ഷത്തിൻ്റെ റോളെടുക്കുന്ന ഒരു നേതാവ് പാർട്ടിക്കകത്ത് തന്നെ വളർന്നു വരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ മുഴുവൻ സങ്കടങ്ങളും കോൺഗ്രസ്സിലെ അദ്ദേഹത്തെ അറിയുന്നൊരു വിഭാഗത്തിനോട് പറഞ്ഞിട്ട് അതിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് കോൺഗ്രസ്സിനകത്ത് ഇപ്പോൾ പ്രതിപക്ഷമില്ലാത്ത, മറുവാക്കില്ലാത്ത, പ്രതിസ്വരമില്ലാത്തൊരു നേതാവായിട്ട് KC വേണുഗോപാൽ വളർന്നു വരുന്ന കാലത്തോളം KC പ്രതിപക്ഷത്തിൻ്റെ റോളിൽ ഒരു പക്ഷേ കരുണാകരനെതിരായി ആൻ്റണിയെ ഉമ്മൻചാണ്ടി വളർത്തിയതുപോലെ മറ്റൊരു ഗ്രൂപ്പ് വളർത്താൻ കൂടിയുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ പോലും കോൺഗ്രസ്സുകാരുടെ കേരളം മുഴുക്കെ UDFനെതിരായി തോൽപ്പിക്കാനുള്ള പണിയും എടുത്തേക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം.